ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ജീവൻ്റെ വചനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ദിവസം നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. 1 കൊരിന്ത്യർ 1 അതിൻ്റെ 21 വാക്യം. 1 കൊരിന്ത്യർ 1 അതിൻ്റെ 21 വാക്യം. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകജ്ഞാനത്താൽ ദൈവത്തെ അറിയായക കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ ബോഷത്വത്താൽ രക്ഷിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഒന്നുകൂടെ ഞാൻ വായിക്കാം. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായക കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ ബോഷത്വത്താൽ രക്ഷിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ ലോകത്തിൽ ജ്ഞാനം നിറഞ്ഞു. ലോകത്തിൽ ജ്ഞാനം നിറഞ്ഞപ്പോൾ ദൈവത്തെ ലോകം മറന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അതുകൊണ്ട് പ്രസംഗമെന്ന ബോഷത്വത്താൽ വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അപ്പം വിശ്വസിക്കുന്നവരെ പ്രസംഗമെന്ന ബോഷത്വത്താൽ വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. നിന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ സമൂഹമേ, നമ്മൾ ഏത് തട്ടിലാണ് നിൽക്കുന്നത്? ജ്ഞാനത്തിൻ്റെ തട്ടിലാണോ അതോ വിശ്വാസത്തിൻ്റെ തട്ടിലാണോ നിൽക്കുന്നത്? പലപ്പോഴും നമുക്ക് ജ്ഞാനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അറിവുകൾ വളരെ പ്രാധാന്യമാണ്, അറിവുകൾ വേണം. പക്ഷേ ഈ അറിവ് നമ്മൾ ദൈവവിശ്വാസത്തിൽ നിന്ന് അകത്തുന്നതായിരിക്കരുത് നമ്മളുടെ അറിവ്. അങ്ങനെ ലോകജ്ഞാനത്തിൽ നിറഞ്ഞതുകൊണ്ടാണ് ദൈവത്തിന് പറയുന്നത്, ദൈവത്തെ അറിയായക വന്നു. അതുകൊണ്ട് പ്രസംഗമെന്ന ബോഷത്വത്താൽ വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അപ്പം വിശ്വാസം വരണം, വിശ്വാസം വേണം. വിശ്വാസം വരണമെങ്കിൽ എന്ത് ചെയ്യണം? വിശ്വാസം കേൾക്കണം. കേട്ടെങ്കിൽ മാത്രമേ വിശ്വാസം വരത്തുള്ളൂ. കേൾക്കണമെങ്കിൽ പ്രസംഗിക്കണം. അപ്പം പ്രസംഗമെന്ന ബോഷത്വം ഇന്ന് ഈ ദിവസം പ്രസംഗം നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ കേൾക്കുന്ന ഈ സമയം അത് വലിയൊരു അത്ഭുതമാണ്. നമുക്കൊരു വാക്യം കൂടെ വായിച്ചു നോക്കാം. യിരെമ്യ പ്രവചനം 32:27 വാക്യം പറയുന്നുണ്ട്, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? അപ്പോൾ ദൈവത്തെ കഴിയാത്ത ഒരു കാര്യവുമില്ല. ദൈവം ലോകത്തിലേക്ക് ജ്ഞാനം തന്നു, ലോകം ജ്ഞാനത്താൽ നിറഞ്ഞു, പക്ഷേ ദൈവത്തെ അറിയാതെ വന്നു. അതുകൊണ്ട് പ്രസംഗം എന്ന ബോധത്താൽ ദൈവം മനുഷ്യരെ രക്ഷിക്കുവാൻ, വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ദൈവം പറയാണ്, സകല സൃഷ്ടിയെയും ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമാകുന്ന യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ദൈവ പൈതലെ, നിൻ്റെ അറിവ് നിന്റെ ദൈവത്തിൽ നിന്ന് അകറ്റിയിട്ടുണ്ടെങ്കിൽ, നിന്റെ പഠിപ്പ് നിന്റെ വിദ്യാഭ്യാസം ദൈവത്തിൽ നിന്ന് നിന്നെ അകറ്റിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിനക്ക് ജ്ഞാനം തന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് കുഞ്ഞേ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഇഷ്ടം കൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ നിനക്ക് ബുദ്ധിയുണ്ടായത്. ആ ബുദ്ധി കൊണ്ട് നീ അവിവേകം കാണിക്കാതെ ദൈവസന്നിധിയിൽ കീഴ്പ്പെടുക എന്ന് ഇന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. വീണ്ടും യിരെമ്യ പ്രവചനത്തിൻ്റെ 33:3 വാക്യം പറയുന്നുണ്ട്, എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും, നീ അറിയാത്ത മഹത്തായ അഗോചരവുമായ ഉള്ള കാര്യങ്ങളെ ഞാൻ നിനക്ക് നിന്നെ അറിയിക്കും. നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. അപ്പൊ ദൈവത്തിന്റെ വചനം പറയാണ്, നീ വിളിച്ചപേക്ഷിക്കുക. എന്താണ് വിളിച്ചപേക്ഷിക്കേണ്ടത്? ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. സകലതും സാധ്യമാക്കുന്ന കർത്താവ്. ഇന്ന് കുഞ്ഞെ, നിന്റെ വിഷയത്തിന്മേൽ സകലതും നിർവഹിക്കാൻ പറ്റുന്ന ദൈവത്തിന്റെ വചനം പറയുകയാണ്. സകലത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ദൈവത്തിന് അസാധ്യമായിട്ട് ഒരു കാര്യവുമില്ല.
പക്ഷെങ്കിൽ നീ പ്രസംഗം കേൾക്കുമ്പോൾ നീ വിശ്വസിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ, നീ പ്രസംഗം കേൾക്കുന്ന ഈ നിമിഷം നിന്റെ ജീവിതത്തിൽ രൂപാന്തരം ആഗ്രഹിക്കുന്നുവെങ്കിലോ, ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് കീഴടങ്ങുവാൻ തയ്യാറുണ്ടോ? അതിന് ദൈവസന്നിധി സന്നിധിയിൽ നമുക്ക് താന്നിരിക്കാം. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമല്ലും, നീ അറിയാത്ത മഹത്തായ മഹോജനവുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. അതുകൊണ്ട് ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ താണിരിക്കാം. കർത്താവിൻ്റെ വചനം എന്താണ് അത് കേട്ടുകൊണ്ട് നമ്മളെ തന്നെ പുതുക്കിക്കൊണ്ട് രൂപാന്തരം വരുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടട്ടെ.